ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുംബൈയിലുള്ള മുംബൈ മല്ലൂസ് എന്ന ചാനല് നമ്മൾ കാണാൻ എത്തിയിരിക്കുകയാണ്. തൊടുപുഴ സ്വദേശികളാണ്. അപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ വന്നപ്പോഴത്തേനും നമ്മളെ കാണാനായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് വാഗമണ്ണിൽ ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുകയാണ്, മുമ്പോട്ട് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, നമ്മുടെ ഇക്കൂസ് ഇവിടെ ഉണ്ട്, കുഞ്ഞാപ്പു നമ്മുടെ വൈഫ് ഇവിടെ ഉണ്ട്, നമ്മുടെ സാരഥി. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ജംഗ്ഷനിൽ വെച്ചാണ് പുതിയ മലയാളം സിനിമയായ ജിബൂട്ടിയൊക്കെ ഷൂട്ട് ചെയ്തത്. പക്ഷേ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. മൊത്തം നാടിൻ്റെ ലുക്ക്, ആ ജംഗ്ഷൻ്റെ ലുക്ക് മൊത്തം അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ സ്കൂളും ചർച്ചും ഒക്കെയാണ്. ആ ചർച്ചിൻ്റെ ആ ഭാഗത്ത് നിൽക്കുന്ന നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അവിടെ നമ്മൾ മുമ്പോട്ട് യാത്ര തിരിച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റൊരു അടിപൊളി ലൊക്കേഷനാണ്. ഈ കാണുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്, മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമയുടെയും ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. പാവാട, അതുപോലെ പുതിയ പടമായ കാവൽ, സുരേഷ് ഗോപിയുടെ കാവൽ, പിന്നെ എൻ്റെ മാതാവ് സീരിയൽ, അങ്ങനെ ഒരുപാട് ഷൂട്ടിങ്ങൾ നടക്കുന്ന ഒരു വീടാണിത്. അടിപൊളിയല്ലേ? എന്താ രസം നോക്കി, ഏലക്കാടിനുള്ളിൽ മനോഹരമായൊരു വർഷങ്ങൾ പഴക്കമുള്ളൊരു വീടാണിത്. അടിപൊളിയല്ലേ? ജിബൂട്ടി സിനിമയിൽ ആദ്യം കാണിക്കുന്നത് തന്നെ ഈ ഒരു വീടാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെ സി ബിയും ലോറിയും എല്ലാം ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ്. ഗ്ലാസ് താർത്തിട്ടുണ്ട്, പോകാനോ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. മുമ്പിലൊരു വണ്ടി പോകുന്നുണ്ട്, അതിൻ്റെ പൊടി കാരണം ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ പൈൻ ഫോറസ്റ്റിലേക്ക്. നമ്മുടെ മുംബൈ മല്ലൂസിനെ കണ്ടെത്തിയിരിക്കുകയാണ്. ഉപ്പുതറയിൽ നിന്ന് വരുന്ന വരവാണ്. മുംബൈയിൽ നിന്ന് നാട്ടിലെത്തി അന്ന് തൊട്ടോ തുടങ്ങിയൊക്കെ കറക്കമാണ്, എല്ലാവരും ടയർഡാണ്. എങ്കിലും നമ്മളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ സമയം കണ്ടെത്തി, ഒരുപാട് സന്തോഷമുണ്ട്. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇനി ഏകദേശം 2-3 കിലോമീറ്ററോളം അങ്ങോട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ദേവിനേശ്വരൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി വിശേഷങ്ങളെല്ലാം വിനേശ്വരൻ്റെ മുംബൈ മല്ലൂസ് എന്ന ചാനലിൽ തന്നെ നിങ്ങൾക്ക് കയറിയാൽ വിശേഷങ്ങളെല്ലാം തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോവാം. നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പേയാൻ പാർക്ക് സൗകര്യമുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പാർക്ക് ചെയ്ത് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ആണ് നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കുറച്ചേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം മുംബൈ മല്ലൂസ് ചാനലിലൊക്കെ കാണും. എല്ലാവരും കയറി വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വേറെ വണ്ടികളൊന്നുമില്ല, ഒരു വണ്ടി മാത്രം കിടപ്പുണ്ട്. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. നല്ല അടിപൊളി സ്ഥലമാണല്ലോ പാർക്ക് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. ഫുഡ് കഴിച്ചു, ഇനി നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക്. പൈൻ ഫോറസ്റ്റിൻ്റെ ഏറ്റവും അടിഭാഗത്തായി ഒരു കാട്ടരുവി ഒഴുകുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു കാട്ടരുവി. എന്താ ഭംഗി എന്നറിയാം.
കുറച്ച് സർപ്രൈസ് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇഷ്ടപ്പെട്ടോ? ആണോ? അടിപൊളിയല്ലേ? ആണോ? ഇതെന്നെ മരം എന്നറിയോ? പൈൻ മരമാണ്, പൈൻ മരവേ. ഹാപ്പി അല്ലേ? കേദർ ഹാപ്പി ആണോ? ആണോ? സ്ഥലം എങ്ങനെയുണ്ട്? ഇങ്ങനെ ദിവ്യ ചേച്ചി അവിടെ കുറച്ച് സ്ഥലമൊക്കെ എഴുതി മേടിച്ചു, അളന്നെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം അവർ കുറേ റീൽസും ഫോട്ടോസും എല്ലാം അവിടെ നിന്ന് എടുത്തു, ഞങ്ങളെല്ലാവരും എടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് വണ്ടിയിലെത്തി. അന്നേരത്തിന് ഒരുപാട് വണ്ടികളായി, ഒത്തിരി പേര് വന്നിട്ടുണ്ട്. വണ്ടികളെല്ലാം പാർക്കിങ്ങിലെല്ലാം നിറഞ്ഞു. പിന്നെ നമ്മളവിടെ നിന്ന് വണ്ടിയെടുത്ത് മുമ്പോട്ട് പോരുകയാണ്. ഇപ്പോഴാണ് നമുക്ക് കുറച്ച് സുഹൃത്തുക്കളെ കണ്ടത്. എന്തായാലും കയ്യിൽ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നും ഞങ്ങൾ വലിച്ചെറിഞ്ഞ് നിറഞ്ഞില്ല, നമ്മൾ വണ്ടിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ നമ്മുടെ ഈ കൂട്ടുകാർക്ക് നമ്മൾ കൊടുത്തു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. മക്കൾ ഒരുപാട് സന്തോഷമായിരുന്നു. നമ്മളാദ്യം വീഡിയോ എടുത്തില്ല, നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം ആക്രമിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് തന്നെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് കൊടുത്തു. എല്ലാവരും കഴിച്ചു. അടുത്ത കുറച്ച് സ്ഥലത്തൊക്കെ പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ഇട്ടതാണ്. അപ്പോഴേക്കും മഴ വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അവർക്ക് ഇരാറ്റുപേട്ടയ്ക്ക് പോകണം. ഞങ്ങൾ ഇരാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള തീക്കോയി വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. മഴ കാരണം വണ്ടിയൊന്ന് നിർത്തിയൊന്ന് യാത്ര പറയാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടൊക്കെ വണ്ടിയൊന്ന് ഇറങ്ങുന്നത് വലിയ പാടല്ലേ. അങ്ങനെ നമ്മൾ ഇരാറ്റുപേട്ട അടുത്തുള്ള തീക്കോയി, കോട്ടയം ജില്ലയാണ്, കോട്ടയം ജില്ലയിലെ തീക്കോയി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ യാത്ര പറഞ്ഞ് പിരിയുകയാണ്. മുംബൈ മല്ലൂസ് 3 വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെത്തുന്നത്. അങ്ങനെ നാട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ട വിലപ്പെട്ട നിമിഷങ്ങൾ കുറച്ച് നമുക്ക് വേണ്ടിയും അവർ സ്പെൻഡ് ചെയ്തു. ഒരുപാട് സന്തോഷം. അടുത്ത വരവിൽ വീണ്ടും കാണാം. ഒരുപാട് സന്തോഷത്തോടെ യാത്ര പറയുന്നു. എന്തായാലും എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. അവർ ഇരാറ്റുപേട്ടയ്ക്ക് നേരെ പോവുകയാണ്. അപ്പം നമ്മൾ ടാറ്റ കൊടുക്കുകയാണ്. ഒരു ടാറ്റ എല്ലാം കൊടുത്തു. നമ്മൾ വീണ്ടും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വൈഫിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവർ നേരെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.